ഞാനിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണ്, രാവിലെ തന്നെ ഇറങ്ങിയതാണ്. അപ്പം എൻ്റെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആണെന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു. സസ്പെൻഷനും ഷോക്ക് അബ്സോർബറിനൊക്കെ കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ നിങ്ങളൊക്കെ സജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ ഞാൻ ആ വർക്ക്ഷോപ്പിലൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പലയിടത്തും വീഡിയോ ഷൂട്ടിംഗ് ഒരു പ്രോബ്ലമായിട്ട് കണ്ടു. അപ്പോൾ പിന്നെ അവസാനം ഓക്കെ ആയത് കാസർഗോഡ് അണങ്കൂറിലെ സ്വസ്തിക് ഓട്ടോ വർക്ക്സ് ആണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവിടത്തേക്കാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ ഈ വണ്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു പക്ഷേ എന്നെക്കാൾ കൂടുതൽ നിങ്ങളൊക്കെ ഈ വണ്ടിയെ സ്നേഹിക്കുന്നു എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ആളുകൾ എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും പേഴ്സണൽ മെസ്സേജ് ആയിട്ടൊക്കെ അയച്ചിട്ടുണ്ട്. ഈ വണ്ടിക്ക് കംപ്ലയിൻറ്റ് വന്നു എന്ന് പറഞ്ഞ സമയത്ത് പിന്നെ അവർക്കൊക്കെ ഭയങ്കര വിഷമമാണ്, അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള പിന്നെ കമൻസുകൾ, അല്ലെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള മെസ്സേജുകൾ എനിക്ക് അയച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷം നിങ്ങളൊക്കെ ഈ വണ്ടിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നാളുകളായിട്ട് എൻ്റെ പല വീഡിയോസിലായിട്ട് നിങ്ങൾ കാണുന്നതാണ് ഈ വണ്ടിയെ. അപ്പോൾ മാരുതി സ്വിഫ്റ്റിനെ നിങ്ങളെല്ലാവരും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന വഴിയാണ്. പോകുന്ന വഴിക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് കുറച്ച് കാണിച്ചു തരാം. പിന്നെ വർക്ക്ഷോപ്പിൽ എത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഞാൻ വളരെ മെല്ലെയാണ് പോകുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഷോക്ക് അബ്സോർബറിനും ചെറിയ പ്രോബ്ലം ഉണ്ട്, അതേപോലെ തന്നെ സസ്പെൻഷനൊക്കെ പ്രോബ്ലം ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം 10-40 കിലോമീറ്റർ സഞ്ചരിക്കണം എനിക്ക് ആ വർക്ക്ഷോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. വളരെ പതിയെ പോവുകയാണ്. നിങ്ങളുടെ ഈ ഒരു കട്ട സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാവുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഇവിടുന്ന് യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മളിപ്പോഴും അണങ്കൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം പിന്നെ ഇവിടുന്ന് നമുക്കൊരു യൂട്ടേൺ എടുക്കണം. യൂട്ടേൺ എടുത്തിട്ട് പിന്നെ നേരെ പോകാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് അടുത്താണ് നമ്മളെ വർക്ക്ഷോപ്പ്, സ്വസ്തിക്ക് ഇവിടുന്ന് വളരെ അടുത്താണ്. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് സ്വസ്തിക് ഓട്ടോ വർക്ക്സ് കാണാം. നിങ്ങളെ പേര്? ശ്രീശാന്ത്. ശ്രീശാന്ത് അല്ലേ? സ്വസ്തിക്കിൻ്റെ സ്റ്റാഫ് ശ്രീശാന്താണ് ഇപ്പം നമ്മൾ വണ്ടി എടുത്തിരിക്കുന്നത്. മൂപ്പര് ഇപ്പം ടെസ്റ്റ് ഡ്രൈവിനായിട്ട് കൊണ്ടുപോവുകയാണ്.
ഡ്രൈവ് ചെയ്ത് എങ്ങനെയുണ്ട്? ഈ റഫ് റോഡിൽ പോകുമ്പോഴേക്കൊരു കുലുക്കം കുലുക്കമുണ്ട്. പിന്നെ ഇങ്ങനെ ഓട്ടുമ്പോഴേക്കൊരു റഫ് സൗണ്ട് ഉണ്ട്, വീൽ ബെയറിംഗിന്റെ സൗണ്ട് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ഷോക്ക് അബ്സോർബറിന് ചെറിയ പ്രശ്നം തോന്നുന്നു. ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ലീക്ക് എന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ലേ, ഇത് ഇങ്ങനെ ഗ്യാപ്പ് വരാൻ മതി. അത് ഈ ഈ കട്ടറിൽ കയറുമ്പോഴേക്ക് ആക്ഷൻ ക്വാളിറ്റി ഇത് ഇങ്ങനെ അടിച്ചു പോകും. ഓ ശരി. ഇതിപ്പോ ഇത്ര ഇത്ര ഗ്യാപ്പ്, ചെറിയ ഗ്യാപ്പ് വരും, എന്നാലും ഇത്ര ഗ്യാപ്പ് വരാൻ പാടില്ല. ഇത് നോക്കിയാൽ പ്രധാന ഗ്യാപ്പ് കൂടുതലുണ്ട്. ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാല് ഈ ബുഷ് വീക്കായിട്ട് നമ്മളെ തന്നെ ഇത് ഗ്യാപ്പ് വരിക. ഓ അത് ശരി. ഇത്ര ഗ്യാപ്പ് വന്നോട്ടെ, ഗ്യാപ്പ് വന്നോട്ടെ, അല്ലെങ്കിൽ അതിലൊക്കെ ടച്ച് ആയിരിക്കും. അപ്പൊ ഈ കട്ടറിൽ കയറുമ്പോഴേക്ക് ഇതും ഇതായിട്ട് ബുഷ് ചേച്ചിട്ട് ഇങ്ങനെ കളിക്കും. അപ്പൊ അവിടെ ഗ്യാപ്പ് കൂടി കൂടി വരും, രണ്ട് ഇങ്ങനെ ടച്ച് ആയിരുന്നാൽ അടിക്കില്ല, അങ്ങനെ ഇതുണ്ടാവില്ല, തുള്ളലുണ്ടാവില്ല. ബാക്കിലത്തെ അല്ലേ, ഇതിൻ്റെ ബഫർ പൊട്ടിയിട്ടുണ്ട്. നമ്മൾ റണ്ണിങ്ങിൽ പോകുമ്പോൾ ഈ പൊടി കയറിയാൽ പിന്നെ ഷോക്ക് മൊത്തം വീക്കായിട്ട് വണ്ടി ഒന്ന് ചാട്ടുണ്ടാവും. ഓക്കെ. ഇല്ല ഇത് കൊടുക്കുന്നതാണ്, ഇങ്ങനെ സേഫ്റ്റിക്കാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ആ ഹാ ഹാ. അത് പൊട്ടിപ്പോയി, ആ പൊട്ടിപ്പോയാൽ ഷോക്ക് പെട്ടെന്ന്. ഓക്കെ. ആ ഹാ ഓക്കെ. വീൽ ബെയറിംഗിന് സൗണ്ട് ഉണ്ട്. ഇപ്പൊ നമ്മ ഓട്ടുമ്പോൾ ഒരു റഫ് ഒരു സൗണ്ട് തന്നെ ചേഞ്ച് വരുന്നത്, ഒരു എയറിൽ കുടുങ്ങിയ പോലെ. ഓക്കെ. നമ്മളെ വണ്ടി ഇപ്പോൾ സ്വസ്തിക് ഓട്ടോബോക്സിലെ ടെക്നീഷ്യൻസ് ചെക്ക് ചെയ്തു, അവർ ഓടിച്ചൊക്കെ നോക്കി, ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പം എന്താണ് പിന്നെ അതിൻ്റെ പ്രോബ്ലംസ് നമുക്കവരോട് ചോദിക്കാം. സ്വസ്തികിൻ്റെ ഓണർ പ്രവീണേട്ടിന് ഇപ്പോൾ കൂടിയുണ്ട്. പ്രവീണേട്ടിനോട് നമുക്ക് ചോദിക്കാം എന്താണ് കാര്യങ്ങളെന്ന്. പ്രവീണേട്ട് നമസ്കാരം. നമസ്കാരം. അപ്പോൾ നിങ്ങൾ പിന്നെ ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുവല്ലോ, ചെയ്തതിന് ശേഷം ഇപ്പോൾ എന്താണ് റിസൾട്ട്, നമ്മൾ എന്താണ് പ്രോബ്ലംസ് തോന്നിയത്? പ്രോബ്ലംസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഷോക്ക് ഹൗസർ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഷട്ട്, സ്റ്റിയറിംഗിൻ്റെ വീൽ ബെയറിംഗ്, അങ്ങനെയുള്ള ബെയറിംഗിൻ്റെ പ്രശ്നങ്ങൾ കൂടുതൽ ഇപ്പോൾ റയൽ എടുത്ത പയ്യനോട് ചോദിക്കാം. പിന്നെ ശ്രീശാന്ത് എന്താണ് പിന്നെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഷോക്ക് അബ്സോർബറും പിന്നെ സ്റ്റിയറിംഗ് ബോക്സും, പിന്നെ മൊത്തത്തിൽ പറഞ്ഞാൽ സസ്പെൻഷൻ വർക്ക് ഉണ്ട്. സസ്പെൻഷൻ വർക്ക് ഉണ്ട്. ഓക്കെ. പിന്നെ ടോട്ടലി പറയുമ്പോൾ, പിന്നെ റിയർ ബാക്കിലെ ഷോക്ക് അബ്സോർബർ കംപ്ലൈന്റ് ഉണ്ട്. ഷോക്ക് അബ്സോർബർ കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ. പിന്നെ എഞ്ചിൻ പിന്നെ വൈബ്രേഷൻ ഒക്കെ ഉണ്ട്. ഫൗണ്ടേഷൻ ലീക്ക് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. എഞ്ചിൻ മൗണ്ടിങ് ഒക്കെ സ്റ്റാർട്ടിങ്ങിലാണ് ചെറിയ വൈബ്രേഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ. വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ അതൊക്കെ ക്ലിയർ ആണെങ്കിൽ എഞ്ചിൻ മൗണ്ടിങ് മൊത്തം സസ്പെൻഷൻ പണിയെടുത്തിട്ട് വണ്ടിയിലെ വർക്ക് കാര്യങ്ങൾ ക്ലിയർ ആണ്. ഇന്നിപ്പോ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റില്ല അല്ലേ? ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പ്രണേട്ട, അപ്പൊ നമ്മളെ ഈ വർക്ക്ഷോപ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര നാളായി? അനങ്കൂറില്? അനങ്കൂറില് ഞാൻ കുറച്ച് മുമ്പ് തൊട്ടപ്പുറത്തുണ്ടായിരുന്നു. മുമ്പ് അപ്പുറമായിരുന്നു, ഒരു അഞ്ചു വർഷം അപ്പൊ നമുക്ക് പിന്നെ ബുധനാഴ്ച ചെയ്യാലേ? ബുധനാഴ്ച നോക്കിട്ട് ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന നോക്കാലേ. പ്രേക്ഷകർക്ക് ഭയങ്കര ആവശ്യം ഉണ്ടാവും, അപ്പൊ ഓരോ പാർട്സ് അയച്ചെടുക്കുന്നതും നമ്മൾ പുതിയത് പിന്നെ അതിനകത്ത് സെറ്റ് ചെയ്യുന്നതെല്ലാം കാണാൻ വേണ്ടി. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ ചാനലിൽ, ഡ്രൈവിംഗ് പഠിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് കുറച്ചും കൂടി കൗതുകം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ ജനറേഷനാണ്, പഴയ ആളുകളായിരിക്കുമല്ലോ. അപ്പൊ അധികം ആക്ച്വലി ഇന്ന് പിന്നെ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ടാണ് അവർക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായത്. ഇനിയിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ വണ്ടി അഴിക്കണം. അപ്പം ഇന്ന് കുറച്ച് തിരക്കാണ് ഇവിടെ, അപ്പം ഇന്ന് കംപ്ലീറ്റ് ആവുകയും ചെയ്യില്ല വർക്ക്. അപ്പോൾ അതുകൊണ്ട് ബുധനാഴ്ചയാണ് പിന്നെ നമ്മൾ പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വണ്ടി അഴിക്കുന്ന കാര്യങ്ങളും പിന്നെ അയച്ചിട്ട് അതിനകത്ത് എന്തൊക്കെ ആയിട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം, നെക്സ്റ്റ് വ്ളോഗിൽ അല്ലെങ്കിൽ അതിനടുത്ത വ്ളോഗിലോ കാണാം. അപ്പോൾ എന്തായാലും ഇന്ന് ഇവിടെ നിന്ന് മടങ്ങിയാണ്. അപ്പോൾ വണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗുമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ ബൈ.